നായകനാക്കാമെന്ന വാഗ്ദാനം നൽകി വഞ്ചിച്ച് ഭീഷണിപ്പെടുത്തി അശ്ലീല ചിത്രത്തിൽ അഭിനയിപ്പിച്ചുവെന്നും ആത്മഹത്യയുടെ വക്കിലെന്നും യുവാവ്. അഡൾട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിനും വനിതാ സംവിധായകയ്ക്കുമെതിരെയാണ് വെങ്ങന്നൂർ സ്വദേശിയായ 26-കാരൻ മുഖ്യമന്ത്രിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയത്. ദീപാവലി ദിവസം ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്ന ചിത്രം തടഞ്ഞില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ പോംവഴിയില്ല എന്നും തന്നെ രക്ഷിക്കണമെന്നും യുവാവ് അഭ്യർത്ഥിക്കുന്നു. സിനിമയിൽ ഹീറോയാകാനായിരുന്നു മോഹം. അങ്ങനെയാണോ ഒ ടി ടി വെബ് സീരീസിന്റെ നായകനെ തേടുന്നതറിഞ്ഞ് അപേക്ഷ അയച്ചത്. പക്ഷേ ആ മോഹം ചിലർ ചൂഷണം ചെയ്തപ്പോൾ ഈ ചെറുപ്പക്കാരന്റെ ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് ഇരുട്ടിലേക്കെത്തി. അശ്ലീല ചിത്രത്തിനായുള്ള കെണിയിൽ അങ്ങനെ പെട്ടു. അഡൾട്ട് ഓൺലൈൻ ഒ ടി ടി എന്ന അശ്ലീല ചിത്രവും എന്നൊക്കെ അറിഞ്ഞപ്പോഴേക്കും വൈകി. ഇതിനകം നിരവധി പേരുകളിൽ അഡൾട്ട്സ് ഓൺലി ചിത്രങ്ങൾ ഇതേ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പുറത്തെത്തിയിട്ടുണ്ട്. ഈ മാസം ആദ്യമായിരുന്നു പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ്. വനിതാ സംവിധായക മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ ഒരുക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകൾ ദീപാവലി റിലീസ് പ്രഖ്യാപിച്ച ടെലഗ്രാമിൽ അടക്കം എത്തിയതോടെ യുവാവിനെ വീട്ടുകാരും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സുഹൃത്തിനൊപ്പമാണ് യുവാവിന്റെ താമസം. അവിടെ നിന്നുമാണ് ഈ വിവരം മാധ്യമങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തിയത്. യുവാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. പ്ലേ സ്റ്റോറിലുള്ള അഡൾട്ട് ഒൺലി മൂവി പ്ലാറ്റ്ഫോം ആണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. എന്റെ അടുത്ത് ഒരു സീരീസ് ഉണ്ട്, അതിൽ അഭിനയിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. എന്റെ കൂട്ടുകാരനായ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഞാനുമായി ബന്ധപ്പെട്ടത്. കുറേ നാളുകളായി ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നതിനാൽ അങ്ങനെയുള്ള പരിചയമാണ്. എന്നോട് പറഞ്ഞത് പ്രകാരം അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഷൂട്ടിംഗ്. ഞാൻ അവിടെ പറഞ്ഞ സമയത്തെത്തി. ആളൊഴിഞ്ഞൊരു പ്രദേശമായിരുന്നു. മെയിൻ റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഒരു വില്ലയിലായിരുന്നു ഷൂട്ടിംഗ്. അവിടുന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ പോകണം. അവിടെ ചെന്നപ്പോൾ സീരീസിന്റെ എല്ലാ സ്റ്റെപ്പും ഉണ്ടായിരുന്നു. ലൈറ്റ്, മേക്കപ്പ് എന്ന് തുടങ്ങി എല്ലാം ഉണ്ടായിരുന്നു. ആദ്യം ഇത്തരത്തിലുള്ളൊരു അഡൾട്ട് ഓൺലി പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലായിരുന്നില്ല. സാധാരണ ഒരു ഷോർട്ട് ഫിലിം, സീരീസ് ഒക്കെ ആണെന്നേ കരുതിയിരുന്നുള്ളൂ. അവർ ആദ്യം കുറച്ച് കഥയും ഔട്ട്ലൈനും എല്ലാം പറഞ്ഞു തന്നു. എന്നോട് മേക്കപ്പ് ഇട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മേക്കപ്പ് ഇട്ട് വന്നു. ആദ്യം കുറച്ച് ഫോൺ കട്ട് പോലെ കുറെ സാധനങ്ങളൊക്കെ എടുത്തു. എടുത്തതിനു ശേഷം എന്നോട് പറഞ്ഞു, ഇത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്തിനാണ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എഗ്രിമെന്റ് വേണമെന്നും സൈൻ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നും പറഞ്ഞു. ആദ്യമായി നായകനായി അഭിനയിക്കുന്നതിന്റെ ടെൻഷനിലും വെപ്രാളത്തിലും എഗ്രിമെന്റ് വായിച്ചു നോക്കാൻ സാധിച്ചില്ല. അവർ പെട്ടെന്ന് തന്നെ ക്യാമറ ഓണാക്കി ഷൂട്ടിംഗ് തുടങ്ങാൻ ഒരുക്കുകയായിരുന്നു. അതിനിടെ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ വായിച്ചു നോക്കാനുള്ള സമയം കിട്ടാതെ സൈൻ ചെയ്തു കൊടുത്തു. സൈൻ ചെയ്തു കൊടുത്ത് റൂമിലേക്ക് കയറിയ ശേഷമാണ് അവർ എന്നോട് പറയുന്നത് ഇത് അളട്ടുള്ളി ആണെന്ന്. തുടർന്ന് ബുദ്ധിമുട്ട് അറിയിച്ചപ്പോൾ വായിച്ചു നോക്കാതെയാണോ എഗ്രിമെന്റ് സൈൻ ചെയ്തതെന്നാണ് അവർ ചോദിച്ചത്. വായിച്ചു നോക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അവർക്കറിയേണ്ട കാര്യമില്ലെന്നും അഭിനയിച്ചാലേ പറ്റുമെന്നും പറഞ്ഞു. അല്ലെങ്കിൽ ഷൂട്ടിംഗിന് നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ നൽകണമെന്നും പറഞ്ഞു. തന്റെ കയ്യിൽ അത്രയും രൂപ എടുക്കാനില്ലാത്തതുകൊണ്ടും രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാത്തതുകൊണ്ടും അവർ പറയുന്നതുപോലെയൊക്കെ ചെയ്യേണ്ടി വന്നു. ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കാൻ കഴിയില്ല. എന്റെ വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ സുഹൃത്തുക്കളുടെയോ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയില്ല. 8 വർഷം കൊണ്ട് സീരിയൽ സിനിമ അഭിനയ ജീവിതത്തിലേക്ക് ഉണ്ടാക്കി വെച്ച എന്റെ കരിയർ നശിക്കും. ആത്മഹത്യയല്ലാതെ മറ്റു വഴികളൊന്നും തന്നെ മുന്നിലില്ല എന്നും യുവാവ് പറയുന്നു.